ഇതൊരു ശ്രീലങ്കൻ ജാതിയാണ്. ഇത് ഞാൻ വെച്ചിട്ട് എൻ്റെ 18 വർഷമായി. ഇതിലിരുന്ന് എത്രത്തോളം ആദായം കിട്ടും ഒരു വർഷം? ഇതിനൊരു നല്ല കായക്കാണ് ഒരു 50,000 രൂപ അടുത്ത് കാവട്ടെ. എല്ലാ വർഷവും ഒരുപോലെ കാവട്ടില്ല. ഒരു വർഷം നന്നായിട്ട് കാവട്ടിയാൽ പിറ്റേ വർഷം വളരെയേറെ കാകോരമായിരിക്കും. അത് എല്ലാ ജാതിക്കും അങ്ങനെയാണ്. കുടംപള്ളി അത് അതിൻ്റെ അതിജീവനം മുമ്പോട്ട് പോകാൻ വേണ്ടി ആയിരിക്കാം, പ്രകൃതി കൊടുത്തായിരിക്കാം. എല്ലാ വർഷവും ഒരുപോലെ കുടംപള്ളി ജാതിയൊക്കെ വെച്ചാൽ അത് പെട്ടെന്ന് നശിച്ചു പോകും. ഇപ്പോൾ ഇത്രയും കടുത്ത വേനലിലും ഇതിൽ കൊലകുത്തി തന്നെ കാ കിടക്കുന്നുണ്ട്. ഇതാണ് ശ്രീലങ്കൻ ജാതിയുടെ പ്രത്യേകത. അപ്പോൾ വേറെ ജാതിയാണെങ്കിൽ ആ കായ അങ്ങനെ നിൽക്കില്ല, അത് പൊട്ടും വെള്ളം പൊട്ടും. കൊലകുത്തി ഉണ്ടാവുകയില്ല, മഴയത്ത് മാത്രം അങ്ങനെ ഉണ്ടായെങ്കിലേ ഉള്ളൂ. അതാണ് ഈ ശ്രീലങ്കൻ ജാതിയുടെ പ്രത്യേകത. വെള്ളം കുറഞ്ഞ ഏരിയയിൽ ആളുകൾ ഈ ശ്രീലങ്കൻ ജാതി വെക്കുന്നത് നന്നായിരിക്കും. പരിചരണം കുറച്ച് മതി. ഇതിൽ നിന്ന് എത്രത്തോളം ആദായം കിട്ടും ഒരു വർഷം? ഇതിനൊരു നല്ല കായക്കാണ് ഒരു 50,000 രൂപ അടുത്ത് കാവട്ടെ. എല്ലാ വർഷവും ഒരുപോലെ കാവട്ടില്ല. ഒരു വർഷം നന്നായിട്ട് കാവട്ടിയാൽ പിറ്റേ വർഷം വളരെയേറെ കാകോരമായിരിക്കും. അത് എല്ലാ ജാതിക്കും അങ്ങനെയാണ്. കുടംപള്ളി അത് അതിൻ്റെ അതിജീവനം മുമ്പോട്ട് പോകാൻ വേണ്ടി ആയിരിക്കാം, പ്രകൃതി കൊടുത്തായിരിക്കാം. എല്ലാ വർഷവും ഒരുപോലെ കുടംപള്ളി ജാതിയൊക്കെ വെച്ചാൽ അത് പെട്ടെന്ന് നശിച്ചു പോകും. എല്ലാവർക്കും നമസ്കാരം. ആന്റണി മുനിയറ ക്ലോസിലേക്ക് സ്വാഗതം. ഞാനിന്ന് നീലഗിരി ഗ്രീൻ ബയോവാലി നഴ്സറി സപ്ലൈസ് ആയിരമേക്കർ ശ്രീ മുൾബേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അരികിലാണ്. ജാതി തൈകൾ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇനങ്ങൾ ഇവിടെയുണ്ട്. കടുകം മാക്കൽ, ശ്രീലങ്കൻ ജാതി, ഗോൾഡൻ ജാതി, ചീമപത്രി ജാതി, മഞ്ഞപത്രി ജാതി, കേരളശ്രീ, വിശ്വശ്രീ തുടങ്ങിയിട്ടുള്ള ജാതി ഇനങ്ങളുണ്ട്. ഞാൻ ഇവിടെ എത്തിയത് ശ്രീലങ്കൻ ജാതി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങയുടെ കൃഷിയിടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ജാതിയാണുള്ളത്? ഇവിടെ നമുക്ക് ശ്രീലങ്കൻ ജാതിയുണ്ട്. അതിനു മുമ്പ് രാമപുരം ജാതി, ഈ കോട്ടയം പാല ഒക്കെ അടുത്തുള്ള രാമപുരം ജാതി, ഇതെല്ലാം നല്ല മരമായിട്ട് ഒത്തിരി ഉയർന്നു പോകുന്നതാണ്. അപ്പോൾ ഇതിന് ഉണക്കിനെ ഒരുവിധം പ്രതിരോധിക്കുന്ന ഒരു ജാതിയാണ്. ഇതിന് വെള്ളം കുറച്ച് മതി, നല്ലപോലെ കായും ഉണ്ടാവും. അപ്പോൾ ഈ നമ്മൾ ഈ കാണുന്ന ജാതി അതാ? ഇത് കോട്ടയം ജാതി. കോട്ടയം ജാതിയാണ്. അതാ ഇപ്പോൾ ഈ കൃഷിയിടത്തിൽ കാണുന്ന മറ്റു ജാതികൾ ശ്രീലങ്കൻ ജാതിയാണ്. അതെ. എന്താ ശ്രീലങ്കൻ ജാതിയുടെ പ്രത്യേകത? ശ്രീലങ്കൻ ജാതി ഒരു ഞെടുപ്പേല് അപൂർവമായിട്ട് 8-10 വരെ ഉണ്ടാവും. എന്നാലും 2-3 എല്ലാം തന്നെ കായുണ്ടാവും, അതുപോലെ നിറച്ച് കായുണ്ടാവും. ഇതിപ്പോ എത്ര വർഷമായ ജാതി മരങ്ങളാ? ഇതൊരു 15 വർഷമായി. 15 വർഷം. ഈ കൃഷിയിടത്തിൽ നിൽക്കുന്ന ജാതി മരങ്ങളൊക്കെ തന്നെ 15 വർഷമായതാണോ? 15 വർഷമായതുണ്ട്. രാമപുരം ജാതി 20 വർഷമായതുണ്ട്. പിന്നെ അതിൽ താഴെ ശ്രീലങ്കൻ ജാതി, അതിലും ചെറുതുണ്ട്. ഒരു 5 കൊല്ലമായി, ഇപ്പം 2 കൊല്ലം കായ്ച്ചതുണ്ട്. അപ്പോൾ ഇവിടെ ഈ നഴ്സറിയിൽ ഏതെല്ലാം ജാതി തൈകൾ കൊടുക്കുന്നുണ്ട്? ഈ ശ്രീലങ്കൻ ജാതി കൊടുക്കും, അതുപോലെ തന്നെ രാമപുരം ജാതി കൊടുക്കും, കടുക്കാമാക്കൻ ജാതി കൊടുക്കും, ചീമപത്രി ജാതി. ഇതെല്ലാം തന്നെ സംഘടിപ്പിച്ച് നല്ല വിശ്വാസമുള്ള ആളുകൾ ചെയ്യുന്ന നഴ്സറികളുണ്ട്. ഇപ്പോൾ കർണാടകയിൽ നിന്ന് വരെ ശരിക്കും ശ്രീലങ്കൻ ജാതി ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലം കർണാടകയാണ്. ഒരു നഴ്സറി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ നഴ്സറിയിൽ കൊടുക്കുന്ന ഫലവൃക്ഷങ്ങളായാലും പഴവർഗ്ഗ വിളകളായാലും എന്ത് ഇനങ്ങളായാൽ പോലും അത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കൃഷിയിടത്തിൽ നട്ട് പരിപാലിച്ചിട്ട് വേണം, അതിൻ്റെ അനുഭവം അറിഞ്ഞിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ. ശ്രീ മുൾബേന്ദ്രൻ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രീലങ്കൻ ജാതി കൃഷി കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ആ ജാതി മരങ്ങൾക്കിടയിലൂടെ പോയിട്ട് ഒരു സവിശേഷമായിട്ട് എത്രാം വർഷം കായ്ച്ചു? 2 വർഷം. 2 വർഷം കായ്ച്ച ആ ജാതി മരത്തിൻ്റെ അരികിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണോ ശ്രീലങ്കൻ ജാതി? ഇത് ശ്രീലങ്കൻ ജാതിയാണ്. ഇത് ഞാൻ വെച്ച് ഇപ്പം ശരിക്കും പറഞ്ഞാൽ 4 വർഷമായി. 2 വർഷം പോയിട്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ കായയുടെ നിറച്ചുണ്ടായിരുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ വെയിലാകുന്ന സമയത്തേക്ക് തന്നെ ആദ്യമേ തന്നെ കാ പറിച്ച് തീരുന്ന ഒരവസ്ഥയിലാണ്. ഇത് ഈ പറഞ്ഞ പോലെ നല്ലപോലെ ഇതിനകത്തൊക്കെ 1000 കണക്കിന് കാ കിട്ടുന്ന ഒരു ജാതിയാണ്. 4 വർഷം കഴിഞ്ഞേ ഉള്ളൂ. എന്താ ശ്രീലങ്കൻ ജാതി എന്ന് പറയാനുള്ള ഒരു കാര്യം? ശ്രീലങ്കയിൽ നിന്നാണോ ഇതിൻ്റെ? ശരിക്കും നമ്മുടെ നാട്ടിലെ തെങ്ങ്, നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും ഒക്കെ ശ്രീലങ്കയിൽ ഏതാണ്ട് ഒരുപോലെയാണ്. അതാണ് ശ്രീലങ്കൻ തെങ്ങും ശ്രീലങ്കൻ ജാതി ഇവിടെ നന്നായിട്ട് പിടിക്കുന്നത്. അവരുടെ അവിടുത്തെ ഏറ്റവും നന്നായിട്ട് വിളവ് കൊടുക്കുന്ന ഒരു ജാതി ഇനത്തിൽപ്പെട്ടതാണ് ശ്രീലങ്കൻ ജാതി. ഇതിപ്പോൾ ധാരാളമായിട്ട് നമ്മുടെ ഇവിടെ പലരും പല നേഴ്സറികളിലും ആയി തുടങ്ങി. ശ്രീലങ്കൻ ജാതിക്ക് പ്രിയമേറാനുള്ള ഒരു കാരണം വേനൽക്കാലങ്ങളിൽ ഇതിന് കാ പൊഴിച്ചിൽ കൂടുതലല്ല. ഇപ്പോൾ വെള്ളക്കാ പെട്ടുന്ന സമയമാണ്. ഇപ്പോൾ ദേതൊക്കെ നല്ല ചുമലയായിട്ട് അത് പൊട്ടിക്കിടക്കുന്ന ആ കായ. നമുക്ക് ആ കായ ഒന്ന് പറിക്കണം. എന്താ അതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ കായയുടെയൊക്കെ? ഇതിപ്പം എത്ര വെയിലായാലും ഇതിന് വെള്ളക്കാ പൊട്ടാറില്ല. കാരണം ഇത് ശരിക്കും വെള്ളം കുറച്ച് മതി ഈ ജാതിക്ക്. ഇത് ഈ കളറിൽ തന്നെ കിട്ടും. അതേസമയം ചില നമ്മുടെ നാടൻ ഈ പ്രദേശത്തൊക്കെയുള്ള ജാതികൾ വെച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ശരിക്കും ഇതിനൊരു മഞ്ഞരാശിയും വെള്ളയും കൂടെ കൂടിയിട്ട് അത് പത്രിക്കും കായ്ക്കും വിലക്കുറവായിരിക്കും. അതുപോലെ ഇതിൻ്റെ കായ ഉണ്ടോ, നല്ല കറുത്ത കായ. അപ്പോൾ ശരിക്കും നമുക്ക്
ഈ മഴക്കാലത്ത് ഇപ്പോൾ വെള്ളക്കായ എന്ന് പറഞ്ഞാൽ എടുക്കുന്നത്, പക്ഷെ ഈ സൈസ് ജാതി കൊണ്ട് ചെല്ലുമ്പോൾ അവർ നല്ല വില തരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ നല്ല വേനൽക്കാലത്താണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ? അപ്പൊ വേനലിനെ അതിജീവിക്കും എന്നുള്ളതാണ്. ശ്രീലങ്കൻ ജാതി അതിജീവിക്കും. അത് കേരളത്തിലെ ഏതൊക്കെ പ്രദേശങ്ങളിൽ ഇത് പരിപാലിക്കാൻ പറ്റും? ഏറ്റവും നല്ല ഇപ്പൊ വയനാട് മേഖലയായാലും ഇടുക്കി ജില്ലയിലെ ഈ മലമുകളിലൊക്കെ ചെറിയ ഷെയ്ഡും കൂടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പരിപാലിക്കാവുന്ന ഒരു ജാതിയാണ് ശ്രീലങ്കൻ ജാതി. അപ്പൊ ഇതിപ്പോ എത്ര വർഷമായി ജാതി വരാ? ഇത് അഞ്ചാമത്തെ വർഷമായി. എത്രാം വർഷം കായ്ക്കും? രണ്ടാം വർഷം പോകും. ഇപ്പൊ ഒരു ജാതി മരം നമുക്ക് ബഡ് ചെയ്ത് വാങ്ങാൻ എത്ര രൂപയാവും? ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പം ജാതിക്ക് ഈ ഇടുക്കി ജില്ലയിൽ ഏലത്തിന് വില കുറഞ്ഞ്, ഏലക്കൃഷി നശിച്ചു തുടങ്ങിയതോടുകൂടി ജാതിക്ക് പ്രചാരമേറി, ജാതി തൈകൾക്ക് ഭയങ്കര പ്രചാരമേറി. ഇപ്പോൾ രണ്ട് തട്ടുള്ള ഒരു ജാതി തൈക്ക് നഴ്സറി തന്നെ ചെറിയ പൊക്കമുള്ള രണ്ട് തട്ടിന് 850 രൂപ വിലയായി. അത് രണ്ട് തട്ടിച്ചിരി ഉയരം വന്നാൽ 1000 രൂപ മേളി വിലയായി. വങ്ങ് കൊടുക്കുന്ന എങ്ങനെയാണ്? ഞാൻ ഇപ്പോൾ 850 രൂപ കിട്ടുന്ന തൈയാണ് ഒരു 1000 രൂപയ്ക്ക് കൊടുക്കും. 150 രൂപ അതിൽ വണ്ടിക്കൂലിയൊക്കെ അതിൽ പെടും. അപ്പോൾ ശ്രീലങ്കൻ ജാതിയാണെന്ന് ഉറപ്പാക്കിയിട്ടാണോ കൊടുക്കുന്നത്? അതെ അതെ, അത്രയ്ക്ക് വിശ്വാസമുള്ള നേഴ്സറി നിന്ന് എടുത്തു കൊടുക്കണം. അതിന് ഞാൻ രാജക്കാട് അതുപോലെ ഇടുക്കി ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളും കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ്. അവർ പലരോടും പറയുമ്പോഴാണ് എനിക്കിങ്ങനെ ഈ ഓർഡർ കിട്ടുന്നത്. ഞാൻ പരസ്യം ചെയ്യാറില്ല. അപ്പം അങ്ങനെ ഒരു കർഷകൻ കൂടിയിട്ടാണല്ലോ. അപ്പോൾ ജാതിയുടെ പരിപാലനം കൂടി പറയാമോ? ശ്രീലങ്കൻ ജാതി മാത്രമല്ല എല്ലാ ജാതി മരങ്ങളുടെയും പരിപാലനം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ജാതി ശരിക്കും ദീർഘനാൾ കിട്ടണമെങ്കിൽ 100+ വർഷമൊക്കെ 150 വർഷം വരെയൊക്കെ ജാതി നിൽക്കും. ശരിക്കും ജാതിക്ക് ശരിക്കും ചപ്പ് ചവറ് അതുപോലെ ചെറിയ മരങ്ങളുടെ ചുള്ളി കമ്പൊക്കെ കൊടുക്കുക, ചാണകം ധാരാളമായി കൊടുക്കുക. ധാരാളമായി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വർഷം ഒരു 10 കൊട്ട ചാണകം കൊടുത്താൽ പിറ്റേ വർഷം ഇടരുത്. ഇത് വലിച്ചു തീർന്നതിന് ശേഷം, അതായത് 2 കൊല്ലം കൂടുമ്പോഴേ ജാതിക്ക് ചാണകം ധാരാളമായിട്ട് കൊടുക്കാവുള്ളൂ. അത് വലിച്ചു തീർന്നു കഴിയുമ്പോൾ നമുക്കറിയാം, മണ്ണ് മാന്തി നോക്കിയാലേ അറിയാം. കാരണം അവിടെ കറുപ്പ് കുറഞ്ഞിട്ട് മണ്ണിൻ്റെ കളറാവും. അപ്പോൾ വീണ്ടും ചാണകപ്പൊടി ഇടുക. അപ്പോൾ 2 വർഷത്തിലൊരിക്കൽ വളമിട്ടാൽ മതി? മതി, എല്ലാ വർഷവും ഇടുന്നത് അത് വലിക്കില്ല. അപ്പോൾ ഈ ഇപ്പോൾ ഈ ജാതിക്കൊക്കെ ഇപ്പോൾ 5-ാം വർഷം ജാതിക്കൊക്കെ എന്തോരം ചാണകപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ? ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, കടലപ്പിണ്ണാക്കി ഇട്ട് കൊടുക്കും, വേപ്പുമിണ്ണാക്കി ഇട്ട് കൊടുക്കും, പിന്നെ ഇതുപോലെ പൊതയിടും, ധാരാളം പൊതയിടും. അപ്പോൾ ജാതിക്ക് ഏറ്റവും നല്ലത് ഇതുപോലുള്ള കമ്പിൻ്റെയും ഓലയും ചൂട്ടും മടലും ഒക്കെ ഇട്ട് അതിങ്ങനെ പൊടിഞ്ഞു കഴിയുമ്പോൾ അത് ഈ വേര് പെട്ടെന്ന് എടുത്തോളൂ. അപ്പോൾ ജാതിക്ക് അതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ സ്വാഭാവികതയിൽ നിർത്തിയാൽ മാത്രമേ ജാതിക്ക് ആയുസ് ഉണ്ടാവുള്ളൂ. ഇതിനിപ്പോൾ രാസവളം പ്രയോഗിച്ചുള്ള ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ, രാസവളം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കാ കുറച്ച് മടുക്കും, കണ്ടമാനം കായ്ക്കും. അത് 2-3 വർഷം അങ്ങനെ നിൽക്കും, 4-ാം വർഷം പോലും ഇതിൽ കായ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് 100 വർഷം ഒരുപോലെ ഏതാണ്ടൊക്കെ ഒരുപോലെ കായ കിട്ടണമെങ്കിൽ ജൈവ രീതിയിലുള്ള കൃഷിയെ ചെയ്യാവുള്ളൂ. ഇത് വർഷത്തിൽ എത്ര ജാതിക്ക് അവരെ കിട്ടും? ഇതിൽ നിന്ന് ഈ 5 വർഷം ഒരു 1000 കാ മേളിൽ വരെ ഇതിന് കിട്ടാറുണ്ട്. സീസൺ എങ്ങനെയാണ് അതിന്? ഇതിന് സീസൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജാതിക്ക നമുക്ക് കിട്ടുന്ന ഒരു സമയം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസമാണ്. അതിന് ശേഷവും കുറേ ഇതുപോലെ കാ പൊട്ടി ഇപ്പം ചെറിയ കാ ഉണ്ടോ? ഇത്രയെല്ലാം ചെറിയ കാ ഉണ്ടായത് പകുതി മൂപ്പത്തിയത്, മൂപ്പത്തി പൊട്ടിക്കിടക്കുന്നത്, അങ്ങനെ എപ്പോഴും വേനൊക്കെ കുറച്ച കായ കിട്ടും. അതേസമയം ഇത് പുതുമഴ പെയ്ത് മെയ് ജൂൺ സമയമാകുമ്പോൾ നിറച്ച് കായായിരിക്കും. ശ്രീലങ്കൻ ജാതിയുടെ കായയുടെ വലിപ്പം, പത്രയുടെ വലിപ്പം ഒക്കെ ഒന്ന് പറയാമോ? ശ്രീലങ്കൻ ജാതി 2-ാം വർഷം പൂത്ത് കഴിയുമ്പോൾ ആദ്യം കാ ചെറുതായിരിക്കും, പിന്നീട് ഓരോ വർഷം കഴിയുമോറും ജൈവ വളമാണെങ്കിൽ ഒരു 2-ാം വർഷം 3-ാം വർഷം മുതൽ കായ്ക്ക് മുഴുപ്പും കൂടും, പത്രിക്കട്ടയും കൂടും. അത് ദീർഘനാൾ ഇങ്ങനെ കിട്ടണമെങ്കിൽ രാസവളം ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കാ വലിപ്പവും പത്രിക്കട്ടയും കൂടും. കൂടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 വർഷം കഴിയുമ്പോൾ കാ ചെറുതായിപ്പോവും, വട്ടുകാ പോലെയാവും. അപ്പോൾ ശ്രീലങ്കൻ ജാതിക്ക് ശരിക്കും ജൈവവളവും ധാരാളം ചപ്പും ചവറും ഒക്കെ ഇട്ട് കൊടുത്താൽ, കടലപ്പിണ്ണാക്ക് നല്ലതാണ്, നല്ല വിശ്വാസമുള്ള കടലപ്പിണ്ണാക്ക് ഇടുകയാണെങ്കിൽ പത്രികയും കായ്ക്കും വലിപ്പം കൂടുതൽ വെക്കും. ശ്രീലങ്കൻ ജാതി നനയ്ക്കേണ്ടതില്ലേ? ശ്രീലങ്കൻ ജാതി ഇപ്പം ഇതൊക്കെ ഈ വർഷം നനച്ചിട്ടേ ഇല്ല, ഇത്രയും വെയിലായിട്ടും. ഇതുണ്ടോ അതിൻ്റെ ചൂട് ഉണ്ടോ? ഇതൊക്കെ ഇനി തീരെ ഈ മാസമെല്ലാം കഴിഞ്ഞ് ഒരു ഫെബ്രുവരിയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ആ പൊതയുടെ വെള്ളം നനച്ചാൽ മതി. ജാതിക്ക് വേനൽക്കാലത്ത് അമിത വെള്ളമൊന്നും കൊടുക്കണ്ട, പൊത ഇട്ടതിന് ശേഷം ആ വേരുകൾക്ക് കുറച്ച് വെള്ളം കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ആ വാടൽ പോയിക്കോളും. എത്ര അകലത്തിലാണ് ജാതി നടേണ്ടത്? ജാതി പഴയ നാടൻ ജാതി നടുവാണെങ്കിൽ 30 അടി 35 അടി വേണം. ഇപ്പം ശ്രീലങ്കൻ ജാതി ഇതിൻ്റെ ഷൂട്ട് മേളിലേക്ക്, ഇത് കണ്ട ഇതിൻ്റെ ശേഖരം സൈഡിലേക്കല്ല, എല്ലാം ഇങ്ങനെയാണ് ഷൂട്ട്, അവിടെ കണ്ടതെല്ലാം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 5-15 അടിയിൽ ജാതി വെക്കാം. വേനലിനെ അതിജീവിക്കുന്നതാണ് ശ്രീലങ്കൻ ജാതി. ഏത് വേനൽക്കാലത്തും കാ പൊട്ടാതെ തന്നെ കാ നമുക്ക് കാഫലം എടുക്കാൻ പറ്റും. കായയുടെ വലിപ്പം അല്പം കുറയുമെന്ന് മാത്രം. അപ്പോൾ അത്തരത്തിൽ വേനലിനെ അതിജീവിക്കുന്ന ശ്രീലങ്കൻ ജാതിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്.
ശ്രീ ബുൾബേന്ദ്രൻ ഈ ഇത്തരത്തിലുള്ള ശ്രീലങ്കൻ ജാതി എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അത് കൃഷി ചെയ്യുന്ന രീതികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം, ആന്റണി മുനിയറ.